ഗ്രീൻ ടീ ഉണ്ടാക്കിയ ശേഷം ഉടനെ കുടിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? ആരോഗ്യത്തിന് ഗുണമായ ഒരു പാനീയമാണ് ഗ്രീൻ ടീ. ക്യാൻസർ സെല്ലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗ്രീൻ ടീ. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. എന്നാൽ ഗ്രീൻ ടീ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി ആർക്കും അത്ര ധാരണയില്ല. ഗ്രീൻ ടീ ഉണ്ടാക്കിയ ഉടൻ തന്നെ കുടിക്കണം, അല്ലെങ്കിൽ അതിനുള്ളിലെ ആന്റി ഓക്സിഡന്റും വിറ്റാമിനും ഇല്ലാതാകും. വെറുമയറ്റിൽ ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കരുത്. ഭക്ഷണത്തോടൊപ്പം മാത്രമേ ഗ്രീൻ ടീ കുടിക്കാവൂ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കരുത്, കാരണം ഇത് കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ഗ്രീൻ ടീ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഓർമ്മിക്കുക, ഗ്രീൻ ടീയോടൊപ്പം പഞ്ചസാര ഉപയോഗിക്കുന്നത് ശരീരഭാരം കൂട്ടുകയേ ചെയ്യൂ. അമിതമായി ഗ്രീൻ ടീ കുടിക്കരുത്. ഒരു ദിവസം രണ്ടോ മൂന്നോ ഗ്ലാസ് ഗ്രീൻ ടീ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഗ്രീൻ ടീയിൽ കഫേന്റെ അളവ് ധാരാളമുണ്ട്. കഫേൻ ശരീരത്തിൽ അമിതമാകുന്നത് ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രീൻ ടീ അമിതമായി കുടിക്കുന്നത് ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും എതിരാണ്. ഗർഭിണികളായ സ്ത്രീകൾ ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കരുത്. ഗ്രീൻ ടീയിൽ ടാനിൻ എന്ന പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ടാനിൻ വയറ്റിൽ ആസിഡ് ഉണ്ടാക്കുന്നു, അത് അൾസറും അസിഡിറ്റിയും ഉണ്ടാക്കുന്നു.